സഹൃദ കൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. KPCC ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്നെന്ന മീഡിയ വൺ വാർത്ത തള്ളാതെ കെ സുധാകരനും വി ഡി സതീശനും. KPCC യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വാർത്തയാകേണ്ട കാര്യം എന്താ? ഉത്തരം പറ. സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ തുറന്ന പോരിലേക്ക്. KPCC യോഗം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമല്ലേ? ജനാധിപത്യ പാർട്ടിയിൽ വിമർശനം ഉണ്ടാകുമെന്നും ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്നുമായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേദിവസം ഓർഡർ വരും. വിമർശനത്തിന് അതീതനല്ലെന്ന് പറയുമ്പോഴും യോഗത്തിലെ വിവരങ്ങൾ ചോർത്തിയത് ആരെന്ന് കണ്ടുപിടിക്കാൻ KPCC നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് വി ഡി സതീശൻ. എന്നാൽ KPCC യോഗം തന്നെ അറിയിക്കാത്തതിലും വിമർശനങ്ങൾ പുറത്തു വന്നതിലും പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. ഒന്ന് അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? ഞാനും വിമർശനത്തിന് ഞാൻ ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാനും വിമർശിച്ചിട്ടുണ്ടല്ലോ. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളുണ്ടോ? തെളിവുണ്ട്. KPCCയുടെ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കുമെന്ന സുധാകരന്റെ പ്രതികരണം സതീശന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല, വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. വെരി കറക്റ്റ്. വിമർശിക്കുന്ന കാര്യത്തിൽ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തും. എല്ലാവരും, ഞാനടക്കം എല്ലാവരും തിരുത്തണം. യവൻ പുലിയാണ് കേട്ടാ. പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികം. ആ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി കൂടെ? പറഞ്ഞത് വളരെ കറക്റ്റ്. അതൊരു ജനാധിപത്യ പാർട്ടിന്റെ ക്വാളിറ്റി അല്ലേ? 100% വിശ്വസിക്കാം. ഈ പാർട്ടി സുഗമമായി മുന്നോട്ട് പോകുന്നതിൽ ചില ആളുകൾക്ക് അസ്വസ്ഥതയുണ്ട്, അസംതൃപ്തിയുണ്ട്. ആ അസ്വസ്ഥതയാണ് ഈ പിന്നെ വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്തേക്ക് വിടുന്നത്. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത്. അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ചു കൊടുക്കുക, അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുക, അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്തുണ്ടാവും. പറഞ്ഞു നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് പുറത്തു വരുന്നത് ഒരിക്കലും ശരിയല്ല. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സർ, സൂപ്പർ സർ, സൂപ്പർ സർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്തു വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവര് പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി, കാര്യത്തിൽ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.